താമരപ്പൂ കണ്ടോ, താമരപ്പൂ വിരിഞ്ഞത് കണ്ടോ? ഞാൻ വിടർത്തി വെച്ചതാണേ. എന്തായാലും പോകണ്ടത്, ശരിക്കും വിടർന്നില്ല, വിടരൂലേ എന്നറിയില്ല. എൻ്റെ വീട്ടിലും ഒരു താമരപ്പൂ ഉണ്ടായി, ഇപ്പോൾ രണ്ടാമത്തെ കളറാണ്, മഞ്ഞയും ഇത് റോസും. സാധാരണ സഹസ്രതളം അല്ല കേട്ടോ, സഹസ്രതളം നട്ടായിരുന്നു, പക്ഷേ ഞാനത് എത്ര ഇതളം ഉണ്ടെന്ന് തപ്പി നോക്കണം. ഇതുകൊണ്ട് അടുത്ത താമരപ്പൂ വിരുന്ന് വരുന്നുണ്ട്. ഇത് കുഞ്ഞതാണേ താമര. എനിക്ക് ആദ്യം ഇവിടെ താമര ഉണ്ടായിരുന്നു, ആ താമരയിൽ പൂവ് ഉണ്ടാവുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനതിൽ റീപ്പോർട്ട് ചെയ്തു, റീപ്പോർട്ട് ചെയ്തപ്പോൾ ചെറിയ റണ്ണിങ് സ്റ്റമ്പുകളെ നട്ടത്. അത് നട്ടപ്പോൾ ഉണ്ടായ പൂവുണ്ടോ, ട്യൂബറല്ലായിരുന്നു, റണ്ണറായിരുന്നു. അത് തന്നെയാണ് ഇത്, ഇതൊക്കെ അത് തന്നെയാണ്. ബാക്കി ഇതും അതെ, ഇതും അതെ, പക്ഷേ ഇതിനകത്ത് പൂവുണ്ടായില്ല, അതെല്ലാം ഇങ്ങനെ വലുതായിട്ട് വന്നു. ഇതും ഇതുമൊക്കെ ഒരു തന്നെ, പക്ഷെ ഇത് ഇതിനകത്ത് ഇത് മുട്ടുണ്ടായിരുന്നു, ആ മുട്ട പോയി പോയി. ഇനി വേറെ ഉണ്ടാവുണ്ട് നോക്കട്ടെ. ഈ ഇലകൾ കൂടുതൽ വന്നാലേ താമരപ്പൂ മുട്ട് കൂടുതൽ വരില്ല, ഇല കുറച്ച് വന്നാൽ. ഇതിനകത്ത് ഒന്നും വന്നില്ല, മീനൊക്കെ അല്ല. ഇഷ്ടം പോലെ മീൻ കുഞ്ഞുണ്ടായി അതിനകത്ത്. ഇതിനകത്ത് മീനില്ലാന്ന് തോന്നുന്നു. ഓണത്തിന് താമരപ്പൂ വിരിഞ്ഞത് കണ്ടോ, കണ്ടോ? വിടർത്തി കൊടുക്കണം. വിടർത്തുമ്പത്തേനെ പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ വയ്യേ വിടർത്തേ. ഓണത്തിന് നമുക്കൊരു താമരപ്പൂ ഉണ്ടായി, ഒന്നല്ല രണ്ട് താമരപ്പൂ കൊണ്ട് കാണിച്ചുതരാം. ഇരുന്നു ഇലയിലേക്ക്, ഇതുണ്ട് ഒരു മുട്ട. ഇവിടെ ഒരു പൂവുണ്ട്, അത് വിടർത്തി കാണിക്കും. താമരപ്പൂ ചില അതുങ്ങൾക്ക് ഇങ്ങനെ വിടർത്തണം, എന്നാലേ വിടർന്ന് വരുള്ളൂ. കണ്ടോ മഞ്ഞ ഇതിനകത്ത് കണ്ടത്, സീഡാണേ, മൂന്ന് കളറുണ്ട്. ഇപ്പോൾ എൻ്റെ അടിയിൽ വേറെ ഉണ്ടായതായിരുന്നു, എൻ്റെ ആമ്പലക്കുളം.